കോവിഡ് വ്യാപനത്തെ തുടർന്ന് കോവിഡ് ക്ലസ്റ്ററും കണ്ടെയ്ൻമെന്റ് സോണുമായ ഏറ്റുമാനൂരിൽ നഗരസഭാ കാര്യാലയവും ബസ് സ്റ്റേഷനും തിരക്കൊഴിഞ്ഞ് നിശ്ചലാവസ്ഥയിൽ. കോവിഡ് പ്രഭവ കേന്ദ്രമായി മാറിയ മത്സ്യ മാർക്കറ്റിലും സമീപ കേന്ദ്രങ്ങളിലും ശുചീകരണ പരിപാടികൾ നടന്നുവരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അധികൃതർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കൊപ്പം ജനങ്ങളും സ്വയം നിയന്ത്രിച്ചതോടെ ഏറ്റുമാനൂരിൽ തിരക്ക് കുറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നതും പൊതുവാഹനങ്ങളുടെ കുറവുമെല്ലാം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമാക്കിയിരുന്നു. തിരക്കേറിയിരുന്ന ബസ് സ്റ്റാൻഡും നഗരസഭാ കാര്യാലയവുമെല്ലാം ഇപ്പോൾ വിജനമാണ്. ഓഫീസുകളിൽ ജീവനക്കാർ കാര്യമായി എത്തുന്നില്ല. പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് കുറച്ചതോടെ യാത്രക്കാരും കാര്യമായി എത്തുന്നില്ല. അതേസമയം ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ്. മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായിരുന്ന മത്സ്യ മാർക്കറ്റ് നഗരസഭാ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. മത്സ്യ മാർക്കറ്റ് തുറന്ന ശേഷം ഇതുവരെ ഇത്തരത്തിലൊരു ശുചീകരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നും സമീപവാസികൾ പറയുന്നു. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും മത്സ്യ മാർക്കറ്റിലെ സ്ഥിതി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിരുന്നു. മാർക്കറ്റുകളും സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നത് ശുചീകരണത്തിന് സൗകര്യമൊരുക്കുമ്പോൾ മാലിന്യങ്ങൾ കത്തിക്കാനുള്ള ഇൻസിനേറ്ററുകൾ പ്രവർത്തനരഹിതമായതും അല്പം ബുദ്ധിമുട്ടുളവാക്കിയിട്ടുണ്ട്. ഏതായാലും തിരക്കൊഴിഞ്ഞ മാർക്കറ്റിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കത്തിച്ച് മാലിന്യ കൂമ്പാരം ഒഴിവാക്കുകയാണ് ശുചീകരണ തൊഴിലാളികൾ. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.